നമസ്കാരം വധഗൂഢാലോചനാ കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ആലുവയിൽ ലഡു വിതരണം നടത്തി ദിലീപ് ഫാൻസ് ദിലീപിന്റെ വീടിന് സമീപത്താണ് ആരാധകർ ലഡു വിതരണം നടത്തിയത് ദിലീപ് ദിലീപടന് ജാമ്യം കെട്ടി ദിലീപഠൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞാണ് ആരാധകൻ ലഡു നൽകിയത് എന്നാൽ ഇപ്പോഴത്തെ ഇതേ കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ പ്രതികരണവുമായി നടൻ മഹേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗൂഢാലോചന കേസിൽ ബാലചന്ദ്രകുമാറിനെയും പ്രതി ചേർക്കണം എന്ന് മഹേഷ് ആവശ്യപ്പെട്ടു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് മാനസികമായും ശാരീരികമായും തളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ദിലീപിനെ പ്രോസിക്യൂഷൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം എന്നതുകൊണ്ട് ദിലീപിന് ദുർവിധി വരണം എന്ന് താൻ കരുതുന്നില്ലെന്നും നടൻ പറഞ്ഞു മഹേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേസ് ഇല്ലാതായിട്ടില്ല എന്നറിയാം അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണം ബാലചന്ദ്രകുമാറിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ബാലചന്ദ്രകുമാർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തന്നെ കരുതുക എങ്കിൽ പോലും അടുത്തു നിൽക്കുന്ന ഒരു സുഹൃത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇയാൾ ചെയ്തത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അയാളുടെ ക്രെഡിബിലിറ്റി എന്താണ് ഈ ഓഡിയോകൾ റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഡിവൈസ് ഇല്ല ഇത് പകർത്തി എന്ന് പറയുന്ന ഡിവൈസും ഇല്ല ഇതൊക്കെ എങ്ങനെ തെളിയിക്കുമെന്നാണ് ഏത് മുൻകൂർ ജാമ്യത്തിനുമുള്ള ഉപാധികളൊക്കെ തന്നെയാണ് ദിലീപിനും ഉള്ളത് അതിനകത്ത് തനിക്ക് ആശങ്കയൊന്നുമില്ല തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് അയച്ച ഫോണിലുള്ള ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അത് മൂന്നര നാല് മിനിറ്റ് ഉണ്ട് അല്ലാതെ ബാലചന്ദ്രകുമാർ കൊടുത്തതുപോലെ നാല് അഞ്ച് സെക്കൻഡ് ഉള്ളതല്ല വാലും തലയും ഇല്ലാത്തതല്ല ഇതൊരു എടുക്കരുത് എന്നാണ് അതിൽ ബാലചന്ദ്രകുമാർ പറയുന്നത് അങ്ങനെ പറയുന്നത് തന്നെ ഒരു ഭീഷണിയാണ് ദിലീപിനെ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇന്നസെന്റിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നതാണ് ഒരു മിമിക്രി കലാകാരന്റെ സഹായത്തോടെ പല കാര്യങ്ങളും ചെയ്യാം പക്ഷേ അതാണ് ഇതെന്ന് താൻ പറയുന്നില്ല കാരണം ദിലീപ് പോലും ഇത് നിഷേധിച്ചിട്ടില്ല പക്ഷേ ഒരു ഗ്രൂപ്പിലിട്ട് തട്ടാം എന്ന് പറഞ്ഞാൽ കൊല്ലാമെന്നല്ല അർത്ഥം ദിലീപിനെ മൂന്ന് ദിവസം ചോദ്യം ചെയ്തിട്ടും ഒരു തവണ പോലും ഫോണിനെ കുറിച്ച് ചോദിച്ചില്ല മാനസികമായും ശാരീരികമായും തളർത്തുക എന്നതാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിനുള്ള കാരണം മണിക്കൂറുകളോളം പിടിച്ചിരുത്താനാണ് ആദ്യം തവണ കൊണ്ടുപോയ പതിനെട്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് മണിക്കൂറും ഒക്കെ പിടിച്ചിരുത്തിയതാണല്ലോ ഗാലറിയിൽ നിന്ന് ഇതൊക്കെ കണ്ട് കൈയടിക്കാൻ എളുപ്പമാണ് സ്വന്തമായി വരുമ്പോൾ മാത്രമാണ് മനസ്സിലാവുക ഒരു മനുഷ്യന് എത്രത്തോളം സഹിക്കാനാകുമെന്നത് ബാലചന്ദ്രകുമാർ പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല അധ്യാപകൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പ്രായപൂർത്തിയായ ഒരു മകൾ ഉണ്ട് ദിലീപിന് കഴിഞ്ഞ അഞ്ചു വർഷമായി അനുഭവിക്കുന്നു ആ കുട്ടിയുടെ വികാരത്തെ ഒന്നും പറയാനില്ലേ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടണം ആ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് താൻ ഇഷ്ടപ്പെടുന്ന ഒരു നടന് ദുർവിധി വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല തുടരന്വേഷണം നടന്ന എല്ലാ കാര്യങ്ങളും തെളിയട്ടെ എന്നാണ് ദിലീപിനെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കരുതുന്നത് ദിലീപിനെ വെറുതെ വിട്ടാലും കാശ് കൊടുത്ത് രക്ഷപ്പെട്ടതാണ് എന്ന് പറയും ദിലീപ് ഗൂഢാലോചന നടത്തിയപ്പോൾ ബാലചന്ദ്രകുമാർ ഉണ്ടായിരുന്നുവെങ്കിൽ ബാലചന്ദ്രകുമാറിനെയും പ്രതി ചേർക്കണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്